ട്രെയിനിൽ യുവതിയെ ആക്രമിച്ച് ആഭരണങ്ങൾ കവർന്ന 5 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ റെയിൽവേ പോലീസിനായില്ല. ആലപ്പുഴ നൂറിനാട് ഉളവക്കാട് സ്വദേശിയായ ബാബുക്കുട്ടനാണ് പ്രതിയെന്ന് സംഭവ ദിവസം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ജയിലിൽ ഇയാൾക്കൊപ്പം കഴിഞ്ഞിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഓടിക്കൊണ്ടിരുന്ന പുനലൂർ പാസഞ്ചർ തീവണ്ടിയിൽ വെച്ച് മുളന്തുരുത്തി സ്വദേശിയായ ആശയെ ആക്രമിച്ച് ആഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി ബാബുക്കുട്ടനെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ റെയിൽവേ പോലീസ് നിയോഗിച്ചിരുന്നു. 2 DYSPമാരുടെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് 4 ദിവസത്തിലധികമായി സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായി തെരച്ചിൽ നടത്തുന്നത്. മറ്റൊരു മോഷണക്കേസിൽ ജയിലിലായിരുന്ന ബാബുക്കുട്ടൻ കഴിഞ്ഞ 12-നാണ് ജയിൽ മോചിതനായത്. ഇയാൾക്കൊപ്പം ജയിലിലുണ്ടായിരുന്ന കുറ്റവാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. മധ്യകേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. ഇവരെയെല്ലാം പോലീസ് നേരിട്ട് കണ്ടെങ്കിലും ഫലമൊന്നുമുണ്ടായില്ല. ലഭിച്ച വിവരമനുസരിച്ച് ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഫോൺ വിളികളും പരിശോധിക്കുന്നുണ്ട്. വീടുമായും ബന്ധുക്കളുമായും അകന്നു കഴിയുന്നയാളായതിനാൽ സഹായത്തിനായി സുഹൃത്തുക്കളിൽ ആരെയെങ്കിലും ബന്ധപ്പെടാനിടയുണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. 2 ദിവസത്തിനകം പിടികൂടുമെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ആശാ മുരളീധരൻ അടുത്ത ദിവസം ആശുപത്രി വിടും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.